ഹൈ ഫ്രണ്ട്സ്, നമ്മൾ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ എക്കോണമി 7th ചാപ്റ്റർ, എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദ്യസാധ്യതയുള്ള ഒരു ഭാഗമാണ് അടുത്തത്, ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. അതാണ് അടുത്തൊരു ഭാഗം ചർച്ച ചെയ്യുന്നത്, ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്, ഇന്ത്യൻ തൊഴിലാളികളുടെ അനൗപചാരികവൽക്കരണം. തൊഴിലാളികളുടെ അനൗപചാരികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ കൂലി തൊഴിലാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു രാജ്യത്തില് കൂലി തൊഴിലാളികൾ, മൊത്തം തൊഴിലാളികളിൽ കൂലി തൊഴിലാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിലെ തൊഴിലാളികളെ രണ്ടായി തരംതിരിക്കാം. അങ്ങനെയൊക്കെ ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും. ഓർഗനൈസ് സെക്ടർ എംപ്ലോയീസ് ആൻഡ് അൺഓർഗനൈസ് സെക്ടർ എംപ്ലോയീസ്, എന്താണ് വ്യത്യാസം? ഇപ്പൊ സാലറിയുടെ എംപ്ലോയീസ് ഇവരുടെയൊക്കെ ബെറ്റർ അവസ്ഥയായിരിക്കും, അവരാണ് ഓർഗനൈസ് സെക്ടർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പ്രൈവറ്റ് എംപ്ലോയീസ് മോർ ദാൻ ടെൻ വർക്കേഴ്സ്, ഹയർഡ് വർക്കേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ഓർഗനൈസ് സെക്ടർ. സംഘടിത മേഖല എന്ന് പറയുന്നത് ഗവൺമെന്റ് മേഖലയിലെ അല്ലെങ്കിൽ ഗവൺമെന്റ് സാലറിയുടെ എംപ്ലോയീസ് പെടും. അതുപോലെ തന്നെ ഒരു സ്വകാര്യ മേഖലയാണെങ്കിൽ 10 തൊഴിലാളികൾ കൂടുതൽ തൊഴിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഫേം അത് ഓർഗനൈസ് സെക്ടറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അവസ്ഥ വളരെ ബെറ്റർ ആയിരിക്കും. എന്നാൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അവസ്ഥ, പ്രത്യേകിച്ച് കൂലിക്കാരുടെ അവസ്ഥയൊക്കെ വളരെ മോശമായി. ചില സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വരുമാനം കുറഞ്ഞ് സ്വയം തൊഴിൽ ചെയ്യുന്നവരൊക്കെ, ഇവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. തൊഴിൽ സാഹചര്യം മോശമാണ്. അതുപോലെ തന്നെ പെൻഷൻ ഇല്ല, അതുപോലെ തന്നെ മറ്റ് അലവൻസുകളൊന്നുമില്ല. അപ്പൊ ഈ കൂലി തൊഴിലാളികൾ, ഒരു രാജ്യത്തിൽ കൂലി തൊഴിലാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നമുക്കറിയാം ഏകദേശം 93% ആൾക്കാരും അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ കൂലി തൊഴിലാളികൾ കൂടുതലാണ്. ഇനി ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ 7% മാത്രമാണ്. അത് മൊത്തം നമ്മൾ നമ്പർ പറയുകയാണെങ്കിൽ ഏകദേശം 2.8 കോടി പേര് സാലറി എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്നാൽ 36.8 കോടി ജനങ്ങൾ അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ കൂലി തൊഴിലാളികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷത്തിനെ നമ്മൾ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയും. ഇന്ത്യയിൽ ഇങ്ങനെയൊരു അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ അവസ്ഥ ബെറ്ററായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എന്ന് പറയും, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO. അപ്പൊ അതിന്റെ നേതൃത്വത്തിലും തൊഴിലാളികൾക്ക് മിനിമം വേജ് മിനിമം കൂലി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ തൊഴിലാളികളുടെ അവസ്ഥ ബെറ്റർ ആക്കുക എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കൂലി തൊഴിലാളികൾ അല്ലെങ്കിൽ അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ 7th ചാപ്റ്ററിലെ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്, ഇതിലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. അതാണ് അൺഎംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിനെ പറ്റി പറയുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ത്യയിൽ. തൊഴിൽ ചെയ്യാൻ കഴിവും സന്നദ്ധതയും കഴിവും ശേഷിയുമുള്ളവർക്ക് തൊഴിലില്ലാത്ത സ്ഥിതിയാണ് നമ്മൾ എക്കണോമിക്സിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെന്റ്. സ്വമേധയാ തൊഴിലെടുക്കാതിരിക്കുകയാണെങ്കിൽ അത് അൺഎംപ്ലോയ്മെന്റ് അല്ല. ഒരു വ്യക്തി സ്വമേധയാ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലെടുക്കാതിരിക്കുകയാണെങ്കിൽ അത് എക്കണോമിക്സിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയില്ല. ഒരു വ്യക്തി തൊഴിലെടുക്കാൻ കഴിവും ശേഷിയും സന്നദ്ധയും ഒക്കെ ഉള്ളവര്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തൊഴിലില്ലായ്മ ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ അൺഎംപ്ലോയ്മെന്റ് ഒരു രാജ്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് പല രൂപത്തിൽ നമുക്ക് തരംതിരിച്ച് പറയാം. അതിലൊന്നാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണോ അതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. തൊഴിൽ ചെയ്യാൻ ശേഷിയും കഴിവും സന്നദ്ധതയുള്ളവർക്ക് തൊഴിലില്ലാത്ത സ്ഥിതി, അതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ കാണുന്ന മറ്റൊരു തൊഴിലില്ലായ്മയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന ഒരു തൊഴിലില്ലായ്മയാണ്. ഇന്ത്യൻ കാർഷിക മേഖലയിൽ ആവശ്യത്തിൽ അധികം പേർ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മേഖലയിൽ ആവശ്യത്തിൽ അധികം പേർ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ കുറെ പേരുടെ ഉൽപാദനക്ഷമത വളരെ കുറവായി. ഇനി കുറെ പേരെ മാറ്റി നിർത്തിയാലും ഉൽപാദനത്തിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ കാർഷിക മേഖലയിൽ കുറെ പേർ ഉൽപാദനക്ഷമരല്ല. ശരിക്കും ഞാൻ കൃഷിക്കാരാണെന്ന് പറയുന്നു. അപ്പം ഇന്ത്യൻ കാർഷിക മേഖലയിൽ ആവശ്യത്തിൽ അധികം പേർ തൊഴിൽ ചെയ്യുന്ന സ്ഥിതിയാണ്. ഇനി കുറെ പേർ മാറ്റി നിർത്തിയാൽ പോലും ഉൽപാദനത്തിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥിതിയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. വേറൊരു ടൈപ്പാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്, കാലികമായ തൊഴിലില്ലായ്മ. ചില കാലത്ത് തൊഴിലുണ്ടാവും, ചില കാലത്ത് തൊഴിലില്ലായ്മ. ഇപ്പൊ ഇന്ത്യൻ കാർഷിക മേഖലയൊക്കെ പറയുകയാണെങ്കിൽ കൊഴുത്ത് കാലത്ത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഇനി വിത്ത് വിതയ്ക്കൽ, അതുപോലെ കൊഴുത്ത് കാലം, അതിനിടയ്ക്കുള്ള കാലത്ത് തൊഴിലില്ലാത്ത സ്ഥിതിയാണ് കാർഷിക മേഖലയിൽ. അതാണ് സീസണൽ. ചില കാലത്ത് തൊഴിലുണ്ടാവും, ചില കാലത്ത് തൊഴിലുണ്ടാവില്ല. അതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ചില സീസണല് തൊഴിലില്ലാത്ത സ്ഥിതി ഉണ്ടാവുന്നതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. അത് ചില മുക്കുവന്മാർക്കുണ്ടാവും, ഫിഷർമെൻസ്, അവർക്ക് ഈ ചാകര അല്ലെങ്കിൽ കൂടുതൽ മത്സ്യം നടക്കുന്ന സമയത്ത് കൂടുതൽ എംപ്ലോയ്മെന്റും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാവും. അതാണ് കാലിക തൊഴിലില്ലായ്മ എന്ന് പറയും, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി വേറൊന്നാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. സമ്പദ് വ്യവസ്ഥയിൽ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ചില വിഭാഗത്തിന് തൊഴിൽ നഷ്ടപ്പെടാം. ഉദാഹരണത്തിന് നമ്മൾ മെക്കനൈസ് ചെയ്ത് അല്ലെങ്കിൽ യന്ത്രവൽക്കരണം നടക്കുകയാണ്, അപ്പൊ കുറെ പേർക്ക് തൊഴിലില്ലായ്മ ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ കമ്പ്യൂട്ടർ വൽക്കരണ സമയത്ത് കൂടുതലും കമ്പ്യൂട്ടർ വൽക്കരണം നടന്ന സമയത്ത് കുറെ ഓഫീസ് സ്റ്റാഫിനൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടു, അല്ല ഓഫീസ് സ്റ്റാഫ് കുറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ടെക്നോളജി അഡ്വാൻസ്മെന്റ്, ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് നടക്കുന്ന സമയത്ത് തൊഴിലില്ലായ്മ ഉണ്ടാവുന്നതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നാണ് അണ്ടർ എംപ്ലോയ്മെന്റ്, അല്പതൊഴിൽ. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ശേഷിക്കും കഴിവിനനുസരിച്ച് യോഗ്യതകൾക്കനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നില്ലെങ്കിൽ അതിനാണ് അൺഎംപ്ലോയ്മെന്റ് പറയുന്നത്. ഇപ്പൊ ഒരു ബി എഡ് അങ്ങനെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരാൾക്ക് പ്യൂണായിട്ടാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ അത് ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി 10 മണിക്കൂർ, ഒരു ദിവസം 10 മണിക്കൂർ തൊഴിൽ ചെയ്യാൻ സന്നദ്ധനാണ്, അദ്ദേഹത്തിന് 2 മണിക്കൂർ തൊഴിൽ ലഭിക്കുന്നുള്ളൂവെങ്കിൽ അതാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, അല്പതൊഴിൽ. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കഴിവിനും ശേഷിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നില്ലെങ്കിൽ അതാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരം തൊഴിലില്ലായ്മകളുണ്ട്, ഒരു 4-5 തരം. നിങ്ങളെ ബുക്കിൽ ഒരു 3-4 എണ്ണമൊക്കെ ഉള്ളൂ. കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് ഞാൻ പറയാണ്, ഒന്ന് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണ്, വേറൊന്ന് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്, വേറൊന്ന് സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, വേറൊന്ന് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, വേറെന്ത് അടുത്തൊന്ന് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ഇത്രയാണ് നമ്മൾ ഈ എംപ്ലോയ്മെന്റ് 7th ചാപ്റ്റർ, എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഓക്കെ, താങ്ക് യു.